ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ഒരു വടക്കേ ഇന്ത്യൻ വിഭവമായ മട്ടർ പറാത്ത അഥവാ പീസ് പറാത്തയാണ്. അതുണ്ടാക്കാൻ വേണ്ടുന്നത് ഗോതമ്പ് പൊടി, അയമോദകം, ഉപ്പ്, എണ്ണ. 2 കപ്പ് ഗോതമ്പ് പൊടി നമുക്കൊരു ബൗളിലേക്കിടാം. ഇനി ഇടേണ്ടത് 1/2 ടീസ്പൂണോളം അയമോദകമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇപ്പൊടിയിലേക്കിടാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ മതി. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നമുക്ക് ഈ സ്പൂൺ കൊണ്ട് തന്നെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് സ്പൂൺ കൊണ്ട് തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം കൈവച്ച് നന്നായി കുഴച്ചെടുക്കുക. പിന്നെയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കുക. എന്നിട്ട് സാധാരണ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് നമുക്കെടുത്ത് മൂടി വെക്കാം. ഇനി നമുക്ക് സ്റ്റഫിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം. പച്ചമുളകും ഇഞ്ചിയും എടുക്കണം. ഇഞ്ചി തൊലി കളയുക, പച്ചമുളക് ഞെട്ട് കളഞ്ഞ് വയ്ക്കുക. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നടുക്കെ പിളർന്നിട്ട് പൊടി പൊടിയായി അരിഞ്ഞെടുക്കണം. അപ്പോൾ പച്ചമുളക് ഇങ്ങനെ നടുവേ പിളർന്ന കൊണ്ട് ഒന്നുകൂടി ചെറുതായിട്ട് അരിയാൻ പറ്റും. അതാണ് അതിനുള്ള ഗുണം. അപ്പോൾ പൊടിയായിട്ട് അരിഞ്ഞ പച്ചമുളക്, പിന്നെ നമുക്ക് ഇഞ്ചി എടുത്ത് അതുപോലെ തന്നെ പൊടി പൊടിയായി അരിയണം. ഇനി നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പീസാണ്. ഫ്രോസൺ പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഫ്രോസൺ പീസ് കഴുകി വെള്ളം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് പൊട്ടിക്കാം. ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്കതിലേക്ക് കുറച്ച് കായം, അതായത് 1 നുള്ള് കായം ഇട്ട് ആ കായം ഒന്ന് മുരിഞ്ഞ് നല്ല മണം വരുമ്പോഴേക്കും ഇഞ്ചിയും പച്ചമുളകും പൊടിയായി അരിഞ്ഞ് വെച്ച് അതിനകത്തേക്കിട്ട് നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും, വലുതായിട്ടൊന്നും മുരിയണ്ട, മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കഴുകി ഊറ്റി വച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അല്ലെങ്കിൽ ഫ്രോസൺ പീസ് ഇടാം. പിന്നെ 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇടണം. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടണം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഈ കൂട്ടിലേക്ക് ഇടണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിക്കണം. ഈ ഗ്രീൻ പീസ് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് വെള്ളം മതി, അധികം വെള്ളമൊന്നും വേണ്ട. കാരണം ഇത് ഫ്രോസൺ പീസാണ്, ഓൾറെഡി ഇത് നല്ല വെന്ത പോലെ തന്നെ ഇരിക്കുന്ന പീസാണ്. ഇതിൽ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്കിതിനെ തണുക്കാൻ വെക്കണം. കുറച്ച് നേരം തണുത്തതിന് ശേഷം നമുക്കൊരു ഗ്രൈൻഡറിലേക്ക് ഈ കൂട്ടിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ അടിച്ചെടുക്കണം. വളരെ സ്മൂത്ത് പേസ്റ്റൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കട്ടയായിട്ട് തന്നെ അടിച്ചെടുക്കാം. എന്നിട്ട് ഈ കൂട്ടൊരു പ്ലേറ്റിലേക്ക് പകർന്നതിന് ശേഷം എത്ര പൊറാട്ടകൾ ഉണ്ടാക്കണമോ അത്രയും ഉരുളകൾ നമുക്ക് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ 7 പൊറാട്ടകളാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ മിക്സിനെ അല്ലെങ്കിൽ ഈ സ്റ്റഫിങ്ങിനെ 7 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ 7 ഒരേ സൈസിലുള്ള ഉണ്ടകൾ പിടിച്ച് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് വെക്കുകയാണ്. അപ്പോൾ സ്റ്റഫിങ് നമുക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ്, ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇത്രയും തന്നെ ഭാഗങ്ങളാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 പൊറാട്ടകളാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 7 ഉണ്ടകളാക്കി ഞാൻ ഈ ഗോതമ്പ് മാവിനെ 7 ഉണ്ടകളാക്കി എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു പരന്ന പ്രതലത്തിൽ, അതായത് ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചാണ് ഈ പൊറാട്ട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാം. എന്നിട്ട് അവിടേക്ക് കുറച്ച് ഗോതമ്പ് പൊടി തൂക്കിയിട്ട് പതുക്കെ ഓരോ ഉണ്ടയും എടുത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് പരത്തുക. അതിനുശേഷം സ്റ്റഫിങ്ങിൻ്റെ 1 ബോള് എടുത്ത് ഇതിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പിന്നെ പൊതിഞ്ഞെടുക്കുക. എന്നിട്ട് കുറച്ചധികം പൊടി ഇടണം. എന്നിട്ട് പതുക്കെ 1 ചപ്പാത്തി വടി കൊണ്ട് പതുക്കെ പരത്തിയെടുക്കുക. അധികം പ്രസ് ചെയ്യരുത്. അധികം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റഫിങ് പുറത്തേക്ക് ചാടി വരും. എന്നാലും നമ്മളെക്കൊണ്ട് കഴിയുന്ന തരത്തിൽ അത്
സോഫ്റ്റായിട്ട് പരത്തി ഇതുപോലെ എടുക്കണം. കുറച്ചൊക്കെ പുറത്ത് കാണും, എന്നാലും ഓക്കെ. ഇങ്ങനെയാണ് ഞാൻ ദേ പരത്തിയെടുത്തിരിക്കുന്നത്. അതുപോലെ ബാക്കിയെല്ലാം ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി ചൂടാക്കി, നല്ല ചൂടായ ചട്ടിയിലേക്ക് ഈ ഒരു ചപ്പാത്തി ഇടാം. എന്നിട്ട് ചുറ്റും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് മറിച്ചിടാം. മറിച്ചിടുമ്പോൾ എണ്ണ തിരക്കാണ്ട് സൂക്ഷിക്കണം, കുറച്ച് എണ്ണ ഒഴിക്കാൻ പാടില്ല കേട്ടോ. ഇത് ഇത്തിരി കൂടുതലായിപ്പോയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ തിരിച്ച് മറിച്ചു ഇട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബ്രൗൺ സ്പോട്ട്സ് മുകളിൽ കാണാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ പീസ് പൊറോട്ട തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരോന്നായി ചപ്പാത്തി ഐ മീൻ പൊറോട്ട ചുട്ടെടുക്കുകയാണ്. ഇനിയെല്ലാം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒരു പിസ്സ കട്ടർ ഉപയോഗിച്ച് ഈ പൊറോട്ടയെ 4 പീസസ്സാക്കി കട്ട് ചെയ്ത് ഇങ്ങനെ അടുക്കി വെക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാ പൊറോട്ടാസും ഇങ്ങനെ 4 പീസസ്സായിട്ട് കട്ട് ചെയ്ത് അടുക്കി വെക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് സെർവ് ചെയ്യുമ്പോൾ ആ ഗ്രീൻ പീസ് സ്റ്റഫിങ്ങിൻ്റെ ഗ്രീൻ കളറൊക്കെ കുറച്ച് പുറത്തേക്ക് കാണും. കുട്ടികൾക്കൊക്കെ ഇത് വലിയ താല്പര്യമായിരിക്കും ഇങ്ങനെയുള്ള ചപ്പാത്തിക്ക് തിന്നാൻ. അപ്പോൾ നമുക്കിതെങ്ങനെ സെർവ് ചെയ്ത് നോക്കാം. ഒരു പ്ലേറ്റിലേക്ക് എല്ലാ ചപ്പാത്തികളും, അതായത് 4 പീസായിട്ട് കട്ട് ചെയ്ത എല്ലാ പൊറോട്ടാസും വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് തൈരാണ്, തൈര് അല്ലെങ്കിൽ പിക്കിൾ. അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ 7 പൊറോട്ടാസും അടുക്കി വെച്ചിട്ടുണ്ട്, 4 കട്ട് ചെയ്ത് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് തൈര്, പുളിപ്പില്ലാത്ത തൈരാണ് അത്രയും നല്ലത്. പിന്നെ കുറച്ച് മാംഗോ പിക്കിളും കൂടി കൂട്ടി കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.